ഇത് നോക്കൂ മാഡം. ഈ കണ്ണുകൾ കണ്ണുകൾ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ശരി മാഡം, അത് ശരിയാക്കാം. മാഡം അവരുടെ ചുണ്ടും മൂക്കും ഒക്കെ എങ്ങനെ ഇരുന്നു കൂടി എന്ന് പറയാമോ? ചിത്രം കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം. എടുത്ത് വീട്ടിൽ പോകണം. താങ്ക് യു ദീദി. പക്ഷേ ഈ കാര്യം നീരജ് അറിയാൻ പാടില്ല. താങ്ക് യു. അവൻ ഇതുവരെ വരാത്ത എന്താ? ഇത് എവിടെ പോയിരിക്കുക? അവനി, നീ ഇത് എവിടെ പോയിരിക്കുന്നു? അത് പിന്നെ ഞാൻ അലിയെ അലിയെ കാണാൻ പോയതാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു കോഫി കുടിച്ചു, എന്നിട്ട് തിരികെ വന്നു. അവനെയും എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. ഇവിടെ ഇരിക്കേ, ഇരിക്കേ. അവനെയും ഞാൻ എന്തിനാ അപ്സെറ്റ് ആയിരുന്നെന്ന് നിനക്കറിയണ്ട്. നോക്ക്, ഞാൻ നിന്നോടൊന്നും ഒളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. നിന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളുടെ പേര് ജൂഹി എന്ന്. ജൂഹി, നീ ചെല്ലേ, മെഹറിനോട് ഞാൻ സംസാരിക്കാം. ഞാനും ജഗൂഡയിലേക്ക് വരണമെന്നാണ് തോന്നുന്നത്. ബാലു, മെഹർ ഒരു രത്നമാണ്, രത്നം. കോഹിനൂർ രത്നമാണ്. അവൾ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ പാടില്ല. ഞാൻ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം പുറത്തേക്ക് പോവാൻ പാടില്ലെന്ന്. ഇത്രയും തെറ്റുകൾ ചെയ്യാതിരുന്നാൽ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരില്ല. മെഹറിനെ അവനിയുമായി കാണാൻ അനുവദിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെ കൂടി നിങ്ങളുടെ ജഗൂഡയിലേക്ക് കൊണ്ടുപോ. പിന്നെ കാണിച്ചു കൊടുക്കും നിങ്ങളുടെ നിറ കൊട്ടാരം. അവളെ അവിടെ താമസിപ്പിച്ചോ, അവന് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങളുടെ നിറ കൊട്ടാരത്തിന്. അമ്മ എങ്ങനെയോ അതുപോലെയാ മകളും. അവളേതെങ്കിലും കോടീശ്വരനെ വീഴ്ത്തും, അതോടെ തെളിയും നിങ്ങളുടെ ഭാഗ്യവും. എനിക്കെന്താ, ഞാൻ പറയുന്നത് ആരും ഇവിടെ കേൾക്കാറില്ലല്ലോ. ഉപദേശിക്കുന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി. കൃഷ്ണൻ സാരഥിയായിരുന്നു, തേര് തെളിച്ചിരുന്നു. എന്നാൽ അമ്പെയ്യുന്ന ഉത്തരവാദിത്വം അർജുനായിരുന്നു. അർജുനൻ അമ്പെയ്തപ്പോ കൃഷ്ണൻ ഗീതോപദേശം നൽകി. അഥവാ നമ്മുടെ വീട്ടിൽ പോലീസ് വന്നാലോ? അറി, ഓക്കെ, താങ്ക്സ്. സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പൊ വീട്ടിലേക്ക് വെക്കും, ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഏട്ടത്തി എങ്ങനെ പറഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ തന്നു കളയും. ശരി. ഒരു ഇൻഫർമേഷൻ തരാനുണ്ട്. സിറ്റി സെൻട്രൽ ജയിലിൽ ഒരു പെൺകുറ്റവാളിയുണ്ട്. അവര് വിചാരിക്കുമ്പോഴൊക്കെ ജയിലിൽ നിന്ന് പുറത്തു പോയി, സ്വന്തം ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നു. ഇന്ന് രാത്രി അവര് പുറത്തു പോകുന്നുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. ഹലോ, ഹലോ സിംഗ് സർ. സിംഗ്, മുഴുവൻ ടീമിനെ റെഡിയാക്കൂ. ഒപ്പം ലേഡി കോൺസ്റ്റബിൾസും വേണം. സിറ്റി സെൻട്രൽ ജയിലിൽ പോകണം ഇപ്പോൾ തന്നെ. ഹലോ അച്ഛമേ, കാര്യം നടന്നു. ഞാൻ ജൂഹി ആദ്യമായിട്ട് കാണുന്നത് ഗണേശോത്സവത്തിനിടയിൽ വെച്ച. ആ ദിവസം നല്ല തിരക്കായിരുന്നു, ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജൂഹി ഒരു ഓട്ടോയിലായിരുന്നു. അവളുടെ കൂടെ അവളുടെ ജോലിക്കാരിയുടെ സുഖമില്ലാത്ത കുട്ടിയുണ്ടായിരുന്നു. അവളവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവൾ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, ഒരുപാട് തവണ അപേക്ഷിച്ചു.
പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ തിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓട്ടോയിലിരുന്നു കൊണ്ട് ആ ഓട്ടോക്കാരനോട് ന്യൂട്രലിട്ടതിന് വഴക്ക് കൂടുകയായിരുന്നു. അവളുടെ കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാമായിരുന്നു. അവൾ ആളുകളോട് അലറി, ഇതാണോ നിങ്ങളുടെയൊക്കെ ഭക്തി? ഇതാണോ നിങ്ങളുടെയൊക്കെ ന്യായം? ഒരു രോഗി ഓട്ടോറിക്ഷയിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ നിങ്ങൾ അവരെ പോകാൻ അനുവദിക്കില്ലേ? ഗണപതി ഭഗവാൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളോട് അദ്ദേഹം ഒരിക്കലും ക്ഷമിക്കില്ല. അഥവാ ഈ ഓട്ടോയിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അവൾ ഉറക്കെ ഉറക്കെ അലറിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് വരികയായിരുന്നു. ഞാൻ ബഹളം കേട്ട് അങ്ങോട്ട് ചെന്നു. ഞാൻ തിരക്കിനിടയിലേക്ക് ചെന്ന് തിരക്ക് നിയന്ത്രിച്ച് അവളെ കഴിയുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഓട്ടോ ആ തിരക്കിനിടയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായി. അവിടെ വെച്ച് ഞങ്ങളുടെ സൗഹൃദം ആരംഭിക്കുകയായിരുന്നു. പോരാടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അവൾക്ക്. എപ്പോഴും അവൾ അങ്ങനെയായിരുന്നോ? നല്ല കാര്യത്തിന് വേണ്ടി പോരാടുന്നവളാണോ? അതെ, ശരിക്കും നിന്നെ പോലെ തന്നെയായിരുന്നു അവള്. നിനക്കറിയോ, ആദ്യമായിട്ട് അവളെ കണ്ടപ്പോ അവളുടെ കണ്ണുകൾ രക്തങ്ങൾ പോലെ ജ്വലിക്കുകയായിരുന്നു. അത്രയ്ക്ക് പ്രകാശമായിരുന്നു അതിന്. ഒരു വ്യത്യസ്തമായ തിളക്കമായിരുന്നു അവളുടെ കണ്ണുകൾക്ക്. ശരിക്കും വ്യത്യസ്തമായ ആ കണ്ണുകൾ, ആരുടെ മുമ്പിൽ തോൽക്കാത്ത കണ്ണുകൾ. അതെ, ഇതുവരെ ഒരുങ്ങിയില്ലേ? പണ്ഡിജി അവിടെ കാത്തിരിക്കുക, നീ ഇവിടെ ഇരിക്കുകയാണോ? ശ്രീദേവി വേഗം ഒരുങ്ങിയാട്ടെ, വൈകരുത്, വേഗം. അവളുടെ കണ്ണുകളിൽ ഒരിക്കലും ഭയം കണ്ടിട്ടില്ല. ഒരിക്കലും മിണ്ടാതിരിക്കില്ലായിരുന്നു അവൾ. എന്താണ് വേണ്ടെന്നും വേണ്ടാത്തെന്നും എന്നോട് പറയുമായിരുന്നു അവൾ. ഒന്നും ഒളിച്ചു വയ്ക്കില്ലായിരുന്നു അവൾ. എന്താണോ മനസ്സിലുള്ളത് അത് മടിക്കാതെ തുറന്നു പറയായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളത്. എന്റെ കണ്ണ് തന്നെ പെടും നിനക്ക്. കൊഹിനൂർ രത്നമാണ് നീ, കൊഹിനൂർ രത്നം എന്റെ മനസ്സ് പറഞ്ഞു. ആദ്യമായി നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഞാൻ ചിന്തിച്ചതുപോലെയല്ല അവൾ എന്റെ ഓർമ്മകളിൽ മാത്രമേ അവശേഷിക്കൂ. ഓർമ്മകൾ അത്രമാത്രം ഉണ്ടായിരുന്നു. ഞാൻ ലണ്ടനിലേക്ക് പോകുമായിരുന്നു MBA വേണ്ടി. പോകുന്നതിന് മുമ്പ് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ പോകാനുള്ള തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവൾ വന്നത്. അതിനിടയിൽ ആരോ അവളുടെ പേഴ്സ് തട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എക്സാക്ട്ലി ആ ദിവസം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വണ്ടി ഇടിച്ച് ഞാൻ വീണു. ഇറ്റ് വാസ് എ ഹിറ്റ് ആൻഡ് റൺ കേസ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. എല്ലാം അവസാനിക്കുമായിരുന്നു ആ ദിവസം. ഞാൻ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലേ? ഞാനാണ് നിന്നെ രക്ഷിച്ചത് ഈ ലോകത്തിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന്. എന്റെ അടുത്ത് സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അവർക്ക് നിന്നോട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നെന്ന്. നീ എന്റെ കാറിന് മുന്നിലേക്ക് വീണു. അതോടെ നിന്റെ ജീവിതവും വിധിയും രണ്ടും മാറിമറിഞ്ഞു. പുറത്തെ ലോകം വളരെ ചീത്തയാണ് മെഹ. പിന്നെ ഞാൻ നിന്നെ ആ വൃത്തികെട്ട ലോകത്ത് നിന്ന് രക്ഷിച്ചു. അതിലൂടെ എനിക്ക് ശരിക്കുള്ള ഒരു രത്നമാണ് ലഭിച്ചത്. എനിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആ ദിവസം നിന്നോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു, ഒരുപാട് ദേഷ്യം. കൂടാതെ മറ്റൊരാളെ കാണാൻ പോയിരിക്കുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ നീ എന്റേത് തന്നെയാണല്ലോ. പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് ജോലിയും ചെയ്തിട്ടുണ്ട് നീ. സോറി അവനി. സോറി എന്തിനാ?
അറിയില്ല എന്തുകൊണ്ടാവും ഞാൻ നിന്നോടെല്ലാം പറയണമെന്ന് ആഗ്രഹിച്ചെന്ന്. ഞാനൊന്നും മനസ്സിൽ ഒളിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് എന്താണെന്ന്. ചിലപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും നിന്നോട് ഷെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളെ. അതെ, നിന്നേക്കാൾ അധികം. അവസാനമായി ഞാൻ അവളെ കാണുന്നത് ഒരു ശവമായിട്ടായിരുന്നു. നിനക്കറിയാമോ, ആ ശവത്തിന് ഞാൻ നിന്റെ വസ്ത്രങ്ങൾ അണിയിച്ചു. പിന്നെ ആ ദിവസം മുതൽ നീ ഈ ലോകത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി. പിന്നെ എന്നോട് ഒരുപാട് അടുത്തേക്ക് വന്നു. എന്റെ മുമ്പിൽ ഒരു ശവമായിട്ടവൾ. എനിക്കത് കാണാൻ കഴിയുമായിരുന്നില്ല. എല്ലാം അവസാനിച്ചു. ഈശ്വരൻ എത്രമാത്രം ദുഷ്ടനല്ലേ. അദ്ദേഹം നമ്മുടെ എല്ലാം ലൈഫ് വെച്ച് കളിക്കുക. ഒരു പക്ഷേ ജൂഹി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ കോഹിനൂർ രത്നം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്ക്. അങ്ങനെ അങ്ങനെ. അഥവാ അവളുണ്ടായിരുന്നെങ്കിൽ നിന്നെ എനിക്ക് എങ്ങനെ കിട്ടും? ഞാൻ ഒരിക്കലും പോയി പോലീസ് ഫോഴ്സിൽ ചേരില്ലായിരുന്നു. ഞാൻ പോലീസിലല്ലായിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഒരു കള്ളി എനിക്ക് എങ്ങനെ കിട്ടുമായിരുന്നു? പറയൂ. അപ്പൊ നീ പകരം വീട്ടാൻ വേണ്ടിയാണോ പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? അല്ല, പകരം വീട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ന്യായം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. ജൂഹിക്ക് സംഭവിച്ചതൊന്നും ഇനി മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുതെന്ന്. കുറ്റവാളികളെ പിടികൂടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അതിലൊരു പരിധിവരെ ഞാൻ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അതിനൊന്നും ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. കിട്ടിയതോ? ഒരു പ്രയോജനമില്ലാത്ത ആളും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. പോരാത്തതിന് കള്ളനും. അവനായിരുന്നു ജൂഹിയുടെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ച അതേ കള്ളൻ. എന്നിട്ട് നീ അയാളെ വെറുതെ വിട്ടോ? ശിക്ഷ വാങ്ങിക്കൊടുത്തില്ലേ? കൊടുത്തല്ലോ, വളരെ വലിയ ശിക്ഷ തന്നെ കൊടുത്തു. അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഞാൻ. അവനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. എന്നിട്ട് നീ എന്നെ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എനിക്ക് അറിയുന്ന ആളാണോ? ഡിഡി. ഡിഡിയോ?